ഹലോ ഡിയർ ഫ്രണ്ട്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് ഡിവോൾട്ടിൻ്റെ DWB800 എന്ന ബ്ലോ അല്ലെങ്കിൽ ഡ്രയർ. സാധാരണ ഇത് നമ്മൾ AC സർവീസ് ചെയ്യുമ്പോൾ അതിൻ്റെ വെള്ളം ഡ്രൈ ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇത് നമ്മുടെ ഹോം യൂസിന് വളരെ ഉപകാരപ്രദമായ ഒരു ഐറ്റമാണ്. ഞാനിത് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇതാണ് ഐറ്റം. ഇത് ഇതിൻ്റെ കൂടെ വരുന്ന ഈ പൈപ്പ് നമുക്കിവിടെ ഫിക്സ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഫിക്സ് ചെയ്തുകൊണ്ട് നമ്മുടെ വീട്ടിലെ ജനവാതിൽ, അതുപോലെ നമ്മുടെ ടി വിയുടെ ഈ ബാക്ക് ഭാഗത്ത്, നമ്മൾ ടി വി ഒരുപാട് കാലത്തേക്ക് യൂസ് ചെയ്യാതൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കിലുണ്ടാകുന്ന പൊടിപടലങ്ങൾ, കൂടാതെ നമ്മളെ വീട്ടിൽ നമ്മൾ ഫോട്ടോ ഫ്രെയിമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രെയിമുകളോ ക്ലോക്കുകളോ തൂക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കിലുണ്ടാകുന്ന പൊടിപടലങ്ങൾ എന്നിവയൊക്കെ ഇത് വെച്ച് ക്ലീൻ ചെയ്യാൻ പറ്റും. അത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യമായിട്ട് നമ്മുടെ ഈ ജനവാതിലുണ്ടാകുന്ന കച്ചരകൾ, അത് ജനവാതിൽ ഓപ്പൺ ചെയ്തിട്ട് ഇത് പ്ലഗിൻ ചെയ്തിട്ട് നമുക്കിതൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പൊടിപടലങ്ങൾ തെറിച്ചു പോകും. അതുപോലെ ഈ ഐറ്റംസ് നമുക്ക് വേണമെങ്കിൽ വാക്യൂം രൂപത്തിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. വാക്യൂം ക്ലീനർ രൂപത്തിലും നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഈ പൊസിഷനിൽ വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ എയർ വളരെ പ്രഷറോട് കൂടിയിട്ട് ഫ്രണ്ടിലേക്കാണ് നീങ്ങി വരുന്നത്, മനസ്സിലായല്ലോ. അപ്പോഴിനി പൊടിപടലങ്ങളെ എങ്ങനെ വലിപ്പിക്കാം ഇതിനെ കൊണ്ട് എന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. അതായത് ഈ പൈപ്പ് ഇവിടെ നിന്ന് റിമൂവ് ചെയ്തിട്ട് ഇത് റിമൂവ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഇവിടെ നമ്മളത് ഫിക്സ് ചെയ്യും. ഈ പൈപ്പ് ഇവിടെ നമ്മൾ ഫിക്സ് ചെയ്യും, ഇവിടെ ഫിക്സ് ചെയ്യും. ഓക്കെ, ഇതിൻ്റെ ലോക്ക് ഉണ്ട്. ഒന്ന് ഫിക്സ് ചെയ്തിട്ട് ഒന്ന് കറക്കി കഴിഞ്ഞാൽ അതിൻ്റെ ലോക്ക് പൊസിഷനിലായിക്കോളും. അതിനുശേഷം ഈ കവർ, ഈ കവർ ഇതിന് ലോക്ക് സിസ്റ്റം ഉണ്ട്. ഈ ലോക്ക് ഇവിടെ വെച്ചിട്ട് ഇതിങ്ങനെ കറക്കി കഴിഞ്ഞാൽ അത് ലോക്കായി നിന്നോളും. എന്നിട്ട് പൊടിപടലങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നമ്മളിങ്ങനെ വെച്ചുകൊണ്ട് ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പൊടിപടലങ്ങളൊക്കെ ഇതിൽ കൂടി കയറി ഇതിൽ സ്റ്റോറായിക്കോളും. അതുകൊണ്ട് നമ്മളെ വീട്ടിലുണ്ടാകുന്ന പൊടിപടലങ്ങളൊക്കെ ഏകദേശം ഇത് വെച്ചുകൊണ്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. നമ്മൾ വീട് എത്ര വൃത്തിയിൽ വെച്ച് കഴിഞ്ഞാലും നമ്മൾ ഉപയോഗിക്കാതെ വെക്കുന്ന ഓരോ സ്ഥലങ്ങളും അല്ലെങ്കിൽ ഓരോ സാധനങ്ങളും കുറച്ച് കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലത്തെ ക്ലൈമറ്റ് ആ രൂപത്തിലായതുകൊണ്ട് പെട്ടെന്ന് പൊടിപടലങ്ങൾ വരും. അപ്പോഴേ ചില സ്ഥലത്തൊക്കെ നമുക്ക് ബ്രഷ് കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ കൈ കൊണ്ടോ തുണി കൊണ്ടോ ഒന്നും ക്ലീൻ ചെയ്യാൻ പറ്റാത്ത സ്ഥലങ്ങളുണ്ടാവും. അങ്ങനത്തെ ഏരിയയിലൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഉപകാരപ്രദമായ ഒരു ഐറ്റംസ് തന്നെയാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ സ്പീഡ് കൺട്രോളും, അതുകൂടാതെ ഇതിൻ്റെ എയറിൻ്റെ എയർ പുറത്തു വരുന്നതിൻ്റെ സ്പീഡ് കൺട്രോളും, കൂടാതെ ഇത് നമ്മൾ പ്രസ് ചെയ്ത് ഇങ്ങനെ തന്നെ പ്രസ് ചെയ്ത് പിടിക്കണ്ട, കാരണം ഇത് പ്രസ് ചെയ്ത് പിടിക്കാതെ ഇതിനെ ലോക്ക് ചെയ്യുന്ന ബട്ടൺ ലോക്ക് ചെയ്യുന്ന ഒരു ലോക്ക് കൂടി ഇതിന് ഇവിടെ ഉണ്ട്. അതുകൊണ്ട് നമുക്കിത് ലോക്ക് ചെയ്തിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, ഞാനിത് പ്ലഗിൽ കൊടുത്തുകൊണ്ട് ഇത് സ്റ്റാർട്ട് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ആദ്യമായിട്ട് ഇത് നമ്മൾ ഫിക്സ് ചെയ്ത് ആദ്യം ഫിക്സ് ചെയ്ത് റിമൂവ് ചെയ്യാം. ഈ പൈപ്പ് ഫ്രണ്ട് സൈഡിൽ ഞാൻ ഫിക്സ് ചെയ്യുന്നു. ഇതിൻ്റെ ലോക്ക് ഈസിയാണ്, ഫിക്സ് ചെയ്യാൻ ഈസിയാണ്. ഇതിൻ്റെ ലോക്ക് കറക്റ്റായിട്ട് കറക്റ്റ് പൊസിഷനിൽ വെച്ചിട്ട് വേണം ലോക്ക് ചെയ്യാൻ. ഞാൻ ഫിക്സ് ചെയ്യുന്നു. അപ്പം ഞാൻ പ്ലഗ് ചെയ്തിട്ടുണ്ട്.
ഇതിൻ്റെ സ്പീഡ് അഡ്ജസ്റ്റബിളാണ്. ഇവിടെ നമ്പർ ഉണ്ട്, അതിന് സ്പീഡിന് നമ്പറുണ്ട്. 1, 2, 3 അങ്ങനെ നമ്പറുണ്ട് അതിന്. അതാണ് ഓക്കെ. ഇനി ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ബട്ടൺ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് പിടിച്ചുകൊണ്ട് ഇവിടെ ലോക്ക് ചെയ്താൽ ഇത് പിന്നെ നമ്മൾ പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക് അത് തന്നെ വർക്കാവുന്നു. പിന്നീട് ചെറിയ തോതിലുള്ള വെള്ളങ്ങളൊക്കെ ഇതുപയോഗിച്ച് നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. നമ്മുടെ ഫ്ലോറിൽ വീണ് കിടക്കുന്ന വെള്ളം, അതുപോലെ നമ്മുടെ വണ്ടിയൊക്കെ വാഷ് ചെയ്തിട്ടുള്ള ചെറുതോതിലുള്ള വെള്ളങ്ങളൊക്കെ ഇതുപയോഗിച്ച് നമുക്ക് ഡ്രൈ ചെയ്യാവുന്നതാണ്. ഇതിന് സ്പീഡ് കൺട്രോളുണ്ട്. അപ്പോൾ നമ്മുടെ ഇഷ്ടാനുസരണം ഏത് സ്പീഡിലാണ് വേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെച്ചിട്ട് നമുക്ക് ഡ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഡിവോൾട്ടിൻ്റെ ബ്ലോഗിൽ കൂടി എങ്ങനെ നമ്മുടെ വീട്ടിലത്തെ ജനാല ക്ലീൻ ചെയ്യുന്നത് എന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യമായിട്ട് നമ്മൾ ഇതിൻ്റെ സ്പീഡ് നമ്മൾ സെറ്റ് ചെയ്യണം. ഇതിന് 6 സ്പീഡാണുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ 4 സ്പീഡ് വെച്ച് കൊടുത്ത് നമുക്ക് ജനലിലെ കച്ചടം ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയെന്ന് ട്രൈ ചെയ്യാം. കച്ചടത്തെ വെച്ച് പോയി. ഇത് ഞാൻ 4 നമ്പർ സ്പീഡിലാണ് ചെയ്തത്. ഇനി നമുക്ക് 2 നമ്പർ കൂടി ബാക്കിയുണ്ട് ഇതിൽ. അപ്പൊ 5 മാക്സിമം കൂടി വെച്ചിട്ട് ഒന്നും കൂടി ട്രൈ ചെയ്യും. ഡിവാൾട്ടിന്റെ ഫ്ലോറിൽ എങ്ങനെ നമുക്ക് കച്ചര വലപ്പിക്കാം എന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. അതിനായിട്ട് ഈ നമ്മളാദ്യം കണക്ട് ചെയ്ത ഫ്രണ്ട് പൈപ്പ് എടുത്തിട്ട് അതിൻ്റെ ഈ സൈഡിലുള്ള ഫിക്സ് ചെയ്യും. അതിനുശേഷം ഇവിടെയും ഫിക്സ് ചെയ്തതിന് ശേഷം കച്ചര ഉള്ള സ്ഥലത്ത് നമുക്ക് കച്ചറുകളൊക്കെ ഇതിൽ സ്റ്റോർ ആയിരിക്കും. ഓക്കെ, ഇനി ഡിവാൾട്ടിൻ്റെ ഫ്ലോർ കൊണ്ട് നമുക്ക് എങ്ങനെ നമ്മുടെ ഫ്ലോർ ക്ലീൻ ചെയ്യാം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യണം നമ്മൾ ഇതിൻ്റെ. ഇത് നമുക്ക് 3 കൊടുക്കാം. അതുപോലെ ഫ്ലോറിൽ കിടക്കുന്ന വെള്ളവും ഇതിനോട് ഇതിൽ ഇത് വെച്ചുകൊണ്ട് നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ഓക്കെ, ബൈ ബൈ.